ഇപ്പോൾ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിൽ. കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടില്ല. ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇതിൻ്റെ അപ്പുറത്തൊരു കാര്യം ഇപ്പോൾ പറയുന്നത് ശരിയില്ല. കേസ് അവസാനിച്ചിട്ടില്ല, കേസ് കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ ഒരു കാര്യം രാവിലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, കോടതി എന്താണോ പറയുന്നത് അതനുസരിക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ആ ഗവൺമെൻറ് കോടതിയുമായിട്ട് ഒരു സംഘർഷവുമില്ല, കോടതിയുമായിട്ടൊരു തർക്കത്തിനുമില്ല. കോടതി പറയുന്ന നിർദ്ദേശങ്ങൾ അതിനനുസൃതമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കോടതി ഇന്നലെ നടത്തിയിട്ടുള്ള പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഷോപ്പ് പ്രവർത്തിക്കേണ്ടതില്ല എന്ന നിലപാട് ഗവൺമെൻറ് എടുത്തു. ഇന്നല്ല, ഇന്ന് മാത്രമല്ല, തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു വ്യക്തത വരുന്നത് വരെ ആ ഒരു പൊസിഷൻ തുടരാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ വളരെ തുറന്ന മനസ്സാണുള്ളത്, ഒരു പ്രശ്നത്തിൻ്റെയും കാര്യമില്ല. ഇന്ന് കോടതി വേണമെങ്കിൽ ഞങ്ങൾക്ക് കോടതി ഉത്തരവ് വരുന്നത് വരെ കാത്തുനിൽക്കാം. ഇന്നലെ കോടതി ഇങ്ങനെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ്റിന് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോടതി ഉത്തരവ് വരുന്നത് വരെയെങ്കിലും കാത്തുനിൽക്കാം. അങ്ങനെ കാത്തു നിൽക്കാതെ തന്നെ ഇന്നലെ കോടതി നടത്തിയിട്ടുള്ള ഒരു പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷോപ്പുകൾ അടച്ചുപൂട്ടാൻ ഗവൺമെൻറ് നിർദ്ദേശം നൽകി. അതാണല്ലോ ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കിയത്. അല്ല, അതേ ഞാൻ പറഞ്ഞത്, കോടതി വിധി പരിശോധിക്കണം. കോടതി വിധി പരിശോധിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ വ്യക്തത വരുത്തുക. അതാണല്ലോ കോടതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരട്ടെ. സർക്കാർ മൗനമൊന്നുമില്ല, സർക്കാർ സുപ്രീം കോടതി വിധിയൊക്കെ സർക്കാർ അംഗീകരിക്കണം, ഹൈക്കോടതി വിധി സർക്കാർ അംഗീകരിക്കണം. ഇത് ഈ വിധി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെയാണോ ഇപ്പോൾ നമ്മളെ സമീപിക്കുക? കോടതി വിധി അംഗീകരിക്കുക എന്നുള്ള ജനാധിപത്യ മര്യാദ നമ്മൾ പാലിച്ചു. തുടക്കം മുതൽ തന്നെ ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ തുറന്ന മനസ്സാണുള്ളത്. അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് വേറെ ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ അപ്പീൽ പോകില്ലേ? സുപ്രീം കോടതി വിധിക്കെതിരായ ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ആ വിധി അനുസരിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അതനുസരിച്ച് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ശരിയാണ്. ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് ഞങ്ങൾ കൂട്ടി, മറ്റ് FL-11 ഷോപ്പുകളെല്ലാം കൂട്ടി, കള്ള് ഷോപ്പുകൾ കൂട്ടി, ഈ ദൂരപരിധിയിൽ വരുന്നേ ഈ നടപടികളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അത്തരമൊരു നടപടിക്ക് നേതൃത്വം നൽകിയത്. ഈ നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഇവിടെ ഇത് കൊടുക്കാൻ ഇടവന്നത് കോടതിയുടെ ഒരു പ്രത്യേക പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണല്ലോ ഇപ്പം വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ വ്യാഖ്യാനം നടക്കട്ടെ, കോടതിയുടെ ഒരു പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടി വന്നത്. പിന്നീട് കോടതി വ്യത്യസ്തമായൊരു നിലപാട് വന്നു.